ആലുവയിൽ അഞ്ചര വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രത്തിൽ സംശയം പ്രകടിപ്പിച്ച കോടതി. ഇന്ന് ആരംഭിച്ച വിചാരണ നടപടികളുടെ ഭാഗമായി പ്രതി അസ്വാക്കിനെ കോടതിയിൽ ഹാജരാക്കി. കുറ്റപത്രം സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ലെന്ന് റൂറൽ എസ് പി വിവേക് കുമാർ വ്യക്തമാക്കി. കൺഫ്യൂഷൻ ഒന്നുമില്ല. ആപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻസ് ഇൻ ദ ചാർജ് ഷീറ്റ് വേർ ഡിസ്കസ്ഡ് ഓൺ ദി കോർട്ട് പ്രമൈസസ്. അപ്പോൾ 376A ഇല്ലാതെ 376MJ ആണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണുള്ളത്. അതിൻ്റെ പെട്ട കുറച്ച് ലീഗൽ ഡിസ്കഷൻസ് ഒക്കെയാണ് ഉണ്ടായിട്ട് കോടതിയുടെ തീരുമാനം പ്രകാരം 376MJ പിന്നെ വേറെ ഒരു പോക്സോ സെക്ഷൻ ചേർത്തിട്ട് ഫ്രെയിമിംഗ് ഓഫ് ചാർജ് ആണ് കോടതി ചെയ്തത്. ശ്യാമപ്രസാദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, വിചാരണ നടപടികൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കുറ്റപത്രം പ്രതി അസ്വാക്കിനെ വായിച്ചു കേൾപ്പിക്കുന്ന നടപടി, പക്ഷേ ഇവിടെ കുറ്റപത്രത്തിൽ കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ്, എന്ത് സംശയമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്? മനു, ആലുവയിലെ അഞ്ചു വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതി അസ്വാക്കലത്തിനെ കോടതിയിൽ രാവിലെ 10:45 കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്ന് കുറ്റപത്രം വായിച്ചു കൽപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളിലെ സംശയങ്ങൾ മാത്രമാണ് കോടതി നിയമപരമായി ഉന്നയിക്കുകയും ചെയ്തത്. പ്രധാനമായും ഈ കുട്ടി നിലവിൽ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഏത് കാരണമാണ് ബലാത്സംഗം തുടർന്നുണ്ടായ മരണകാരണമാണെന്നുള്ളതാണ് ഈ ചാർജ് ഷീറ്റിൽ പ്രധാനമായും പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഡോക്ടറുടെ മൊഴിയിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി സ്വാഭാവികമായ നടപടിക്രമത്തിൽ ഉന്നയിക്കുക കോടതി ചോദിക്കുകയുണ്ടായി. എന്നാൽ പ്രോസിക്യൂഷൻ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് കോസ് ഓഫ് ഡെത്ത് ഇഞ്ചുറി മൂലമാണെന്നുള്ള കാരണങ്ങൾ കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് വിശദീകരിക്കുകയും ചെയ്തു. ചില വകുപ്പുകൾ കൂടി കോടതി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ കോടതി കൂട്ടിച്ചേർക്കുകയും ചെയ്തു 376M5J വകുപ്പുകളാണ് കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. 376A എന്ന് പറയുന്ന വകുപ്പുകൾ മാറ്റിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ രണ്ട് വകുപ്പുകൾ കൂടി കോടതി കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ദ്വിഭാഷയുടെ സഹായത്തോടുകൂടി തന്നെ ഈ വകുപ്പുകളെല്ലാം തന്നെ പ്രതി അസ്വാക്കലത്തിനെ കോടതി വായിച്ചു കേൾപ്പിക്കുകയാണ്. നിലവിൽ ദ്വിഭാഷയുടെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ കോടതി ഈ പ്രതിയായ അസ്വാക്കലത്തിനെ വായിച്ചു കൽപ്പിക്കുന്നത്. ഇതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. വിസ്താരമടക്കമുള്ള സാക്ഷ്യവിസ്താരമടക്കമുള്ള തീയതികളടക്കം ആയിരിക്കും ഇനി കോടതി നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ. മനു.